കണ്ണൂർ ജില്ലയുടെ ഗ്രാമീണ മേഖലകളിൽ അടക്കം കോവിഡ് ഭീതിയിലാണ്. അഞ്ച് നഗരസഭകളിലും നാല് പഞ്ചായത്തുകളിലും കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് കോവിഡ് പരിശോധന വ്യാപകമാക്കാനും തീരുമാനമായിട്ടുണ്ട്. പാനൂർ, ഇരിട്ടി, മട്ടന്നൂർ, കൂത്തുപറമ്പ്, തളിപ്പറമ്പ് നഗരസഭകളിലും ഇരിക്കൂർ, ഏഴോം, രാമന്തളി, മാട്ടൂൽ പഞ്ചായത്തുകളിലും ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ് പോലീസ് നിയന്ത്രണം കടുപ്പിച്ചത്. ആന്റിജൻ പരിശോധനയിൽ ഏഴോം പഞ്ചായത്തിൽ മാത്രം 30 പേർക്കാണ് കോവിഡ് രോഗബാധ കണ്ടെത്തിയത്. പൂർണ്ണമായും അടച്ചിട്ട തളിപ്പറമ്പ് നഗരസഭയിൽ കൂടുതൽ പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചതോടെ നിയന്ത്രണം കടുപ്പിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായാൽ മാത്രമേ അടച്ചിട്ട പ്രദേശങ്ങളിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയുള്ളൂ എന്ന് ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര. അപ്പോൾ ഈ അടച്ചിട്ടപ്പോൾ ഇവർ ബന്ധത്തിലുള്ള എല്ലാ ആളുകളും പ്രൈമറി ആളുകൾ ഈ ടെസ്റ്റ് ചെയ്ത് അവരെല്ലാം നെഗറ്റീവ് എന്ന് പറഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഇത് തുറക്കാൻ വേണ്ടി ഒരു ആലോചന ചെയ്യാൻ പറ്റൂ. അത് ഇന്ന് നെഗറ്റീവ് ആയി നാളെ തുറക്കണമല്ലോ. അത് നെഗറ്റീവ് ആയ ശേഷം കുറച്ച് ദിവസങ്ങളുണ്ട്. ആ ഒരു ദിവസം നോക്കിയിട്ട് ശേഷം മറ്റ് രോഗ പടരാനുള്ള സാഹചര്യം ഇല്ലാത്ത ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തുറക്കാൻ വേണ്ടിയുള്ള ഒരു ഇരിട്ടി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടവരും അവരുടെ ബന്ധുക്കളുമടക്കം 15 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പാപ്പിനിശ്ശേരി, കല്യാശ്ശേരി മേഖലകളും കോവിഡ് വ്യാപന ഭീഷണിയിലാണ്. ഗ്രാമീണ മേഖലകളിൽ ആന്റിജൻ പരിശോധന വ്യാപിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. 24 കണ്ണൂർ.